ഇസ്ലാമിനെ വിശ്വസിക്കുന്നതിന് പകരം എല്ലാം അറിഞ്ഞ കാര്യങ്ങളും നാളെ നടക്കുന്നതൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് ഈ കുട്ടികൾ പറഞ്ഞപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തത്. എന്തിനാ സഹോദരന്മാരെ ഇല്ലാത്ത മതെന്തിന് പറയണം? നമ്മുടെ നേതാവിന് വല്ല കുറച്ചിലുമുണ്ടോ? ഉള്ളത് പറഞ്ഞാൽ പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയല്ലെങ്ങനെ മതുഹാകും? അത് നബിയുടെ ഒരു പോരായ്മയാണോ? അല്ല മാത്രമാണ് പടച്ചവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആരല്ല, പടച്ചവനല്ല, ഖാലിഖല്ല. ഈ ലോകത്ത് ഖാലിഖ് അല്ലാഹ് മാത്രമേയുള്ളൂ, മറ്റെല്ലാം മഖ്ലൂഖാണ്. ഇത് നമ്മൾ പറയുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഒന്നിനെയും പടക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കലാണോ, അപമാനിക്കലാണോ, പുച്ഛിക്കലാണോ, വില കുറച്ച് കാണിക്കലാണോ? അല്ലല്ലോ. കാരണം അല്ലാഹ് മാത്രമാണ് ഖാലിഖ് എന്ന് വിശ്വസിക്കുമ്പോ, അല്ലാഹു അല്ലാത്ത ഒരാളും ഖാലിഖ് അല്ലെന്ന് വിശ്വസിക്കുമ്പോ ആ സത്യം വിശ്വസിക്കലല്ലേ നബി തങ്ങളോടുള്ള മഹബ്ബത്ത്. അതുപോലെ തന്നെ എല്ലാം കേൾക്കുന്നവൻ അല്ലയാണ്, എല്ലാം കാണുന്നവൻ അല്ലയാണ്, എല്ലാം അറിയുന്നവൻ അല്ലയാണ്, എല്ലാത്തിനും കഴിവുള്ളവൻ അല്ല മാത്രമാണ്. മറ്റുള്ളവരുടെയൊക്കെ കേൾവിക്ക് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്, കഴിവിന് പരിധിയുണ്ട്, അറിവിന് പരിധിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവരെ കൊച്ചാക്കലാണോ, നിന്ദിക്കലാണോ? അല്ലല്ലോ. ഉള്ളത് തന്നെ നമ്മുടെ നേതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾ പറഞ്ഞാൽ തീരില്ലല്ലോ. അവിടുത്തെ ബഹുമാനം ദുന്യാവിൽ എത്രയാണ്, ആഹിറത്തിൽ എത്രയാണ്? ലോക മുസ്ലിമീങ്ങൾ അതാ അവര് താമസിക്കുന്നിടങ്ങളിൽ നിന്നെല്ലാം ദിനേന ആ പുണ്യ നേതാവിന്റെ പേര് പറയുന്നല്ലോ. ആ പേര് പറയാത്തൊരു ബാങ്ക് ബാങ്കാണോ? ഇഖാമത്ത് ഇഖാമത്താണോ? നിസ്കാരം നിസ്കാരമാണോ? എവിടെയാണ് അവിടുത്തെ മഹത്വം ഉദ്ഘോഷിക്കപ്പെടാത്തത്? അല്ല പറഞ്ഞിട്ടില്ലേ, വറഫഅനാ ലക ദിക്റക, ഓ നബിയേ അങ്ങയുടെ സ്മരണ നാം ഉയർത്തിത്തന്നില്ലയോ? ലോകത്ത് എല്ലാ ആളുകളിലൂടെയും അതാ ആ നേതാവിന്റെ മഹത്വം പറയപ്പെടുന്നു. ഉള്ള മഹത്വം പറഞ്ഞാൽ പോരെ, ഇല്ലാത്തതെന്തിനു പറയണം? ആഖിറത്തിൽ എത്തിയാൽ ഇനി എത്രയാണ് മഹത്വം? ആദ്യമായി ആ മഹ്ശരിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് നമ്മുടെ ഹബീബായ നേതാവല്ലേ? സ്വർഗ കവാടത്തിന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് ആ സ്വർഗത്തിന്റെ വാതിലങ്ങ് മുട്ടുമ്പോ മലക്കപ്പുറത്തുനിന്ന് ചോദിക്കും, ആരാ വാതില് മുട്ടുന്നത്? അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണേ എന്ന് നമ്മുടെ മുത്ത് നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറയുമ്പോ അതാ ആ നേതാവിനല്ലാതെ ഒരാൾക്കും ആദ്യമായി സ്വർഗത്തിന്റെ ഡോറ് തുറന്നു കൊടുക്കരുതെന്ന് അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിപ്പോയി. അതാ മലക്ക് പറയുന്നു, അങ്ങേക്ക് മുമ്പ് ഒരാൾക്കും ഇത് തുറന്നു കൊടുക്കപ്പെടരുതെന്ന് കൽപ്പനയുണ്ട് നബിയേ എന്നും പറഞ്ഞ് വാതിലങ്ങ് തുറന്നു കൊടുത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. സ്വർഗത്തിന്റെ അതാകത്തേക്ക് കാല് വെച്ച് പ്രവേശിക്കുന്നു. അങ്ങനെ ഈ ദുന്യാവിലും ആഹിറത്തിലും എവിടെയാണെങ്കിലും അതാ അവിടുത്തേക്കുള്ള പ്രശംസ എത്രയാണ്, ബഹുമാനം എത്രയാണ്, അവിടുത്തെ ശരീരം അതെത്ര സുന്ദരമാണ്, സ്വഭാവം എത്ര ശുദ്ധമാണ്. സ്വഭാവം പോലെ, ശരീരം പോലെ, രൂപം പോലെ, ആകാരം പോലെ, എല്ലാം ആ നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ പവിത്രത നൽകിയിട്ടുണ്ട് അല്ലേ? നമ്മൾ മനസ്സിലാക്കൂ, ചിന്തിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ നിലക്ക് ബഹുമാനമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജീവിതകാലത്ത് പോലും മുഹമ്മദേ എന്ന് വിളിക്കാൻ മുസ്ലിമിന് പാടുണ്ടോ? യാ മുഹമ്മദ് എന്ന് നബി തങ്ങളോട് ജീവിതകാലത്ത് പോലും അള്ളാഹുവിൻ്റെ റസൂലിനെ അഭിസംബോധന ചെയ്യാൻ മുസ്ലിമിന് പാടില്ലെന്നാണ് നിയമം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബഹുമാനമില്ല
കൂടാതെ പേരെടുത്ത് വിളിച്ചു പറഞ്ഞ ചില കക്ഷികൾ ഉണ്ടായിരുന്നു. അക്കാലത്ത് നബി തങ്ങളുടെ ആ വീട്ടിൽ വിശ്രമത്തിലിരിക്കുമ്പോ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവോളം ഒന്ന് സബ്ര കാണിക്കാതെ ഒന്ന് ക്ഷമ കാണിക്കാതെ എടാ മുഹമ്മദേ എന്നും വിളിച്ചുകൊണ്ട് നബി തങ്ങളെ അഭിസംബോധനം ചെയ്ത കക്ഷികളെ സംബന്ധിച്ച് സൂറത്തുൽ ഹുജറാത്തിൽ എന്താ അല്ല പറയുന്നത്? ഇന്നല്ലദീന യുനാദൂനക മിൻ വറായിൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. അങ്ങയുടെ റൂമുകളുടെ പിറകിൽ നിന്നുകൊണ്ട് അങ്ങയെ വിളിക്കുന്ന കക്ഷികൾ ബുദ്ധിയില്ലാത്ത മണ്ടന്മാരാണ് നബിയേ. ജീവിതകാലത്ത് വരെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടുണ്ടോ? അല്ലാഹു റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീൻ തന്നെ യദാ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ. നബി തങ്ങളോട് പറയാനുള്ള ഒരു കാര്യവും ഖുർആനിൽ നോക്കിയാൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നില്ല. നൂഹ് നബിയോട് പറയാനുള്ളത് യാ നൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യാ ആദം എന്ന് പറഞ്ഞിട്ടുണ്ട്, യാ മൂസ എന്ന് പറഞ്ഞിട്ടുണ്ട്, യാ ഈസ എന്ന് പറഞ്ഞിട്ടുണ്ട്, യാ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്, യാ ദാവൂദ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ പുന്നാര നേതാവിനല്ല കൊടുത്ത ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ, അതൊരു ഫദലാണ്. ആ ഫദൽ എന്താ കൊടുത്തത്? യാ അയ്യുഹ നബിയു ഓ നബിയേ, യാ അയ്യുഹ റസൂലു ഓ റസൂലേ എന്നല്ലാതെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാന യാ മുഹമ്മദ് ഒരിടത്ത് പോലും വിളിച്ചിട്ടില്ലല്ലോ. നബി തങ്ങളുടെ ജീവിതകാലത്തും വിളിച്ചിട്ടില്ല, സഹാബത്തങ്ങനെ വിളിച്ചിട്ടില്ല, വിളിക്കാനും പാടില്ല. പിന്നെയാണോ മരണശേഷം നിങ്ങൾക്ക് വിഷമമുണ്ടായാൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചോ, യാ മുഹമ്മദ് എന്ന് വിളിച്ചോ എന്ന് ചില കക്ഷികൾ പറയുന്നത്? ഇതെന്തൊരു ബഹുമാന പ്രകടനമാണ്! ഇത് ബഹുമാനമാണോ അതോ ബഹുമാനത്തെ വില കുറച്ച് കാണിക്കലാണോ? തീർന്നില്ല. ചിലര് വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് കവിതയിലാണെങ്കിലും നബിയെ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടുണ്ടോ? കവിതയിലാണെങ്കിലും പാടില്ല, എവിടെയാണെങ്കിലും പാടില്ല. ആര് പറഞ്ഞാലും തെറ്റാണ്. നോക്കൂ നിങ്ങൾ, ചിലരാ ഒരു കവിത എഴുതിയിരിക്കുന്നു, മെക്കയിൽ പണ്ടു പണ്ടല്ലാഹു കണ്ടൊരു ചിൽക്കാതലാകും മുഹമ്മദേ കൈ തൊഴാം ശുദ്ധമാം നല്ല ഖുറാനിലൂടെങ്ങുമേ സത്യദീപം നീ തെളിച്ചതില്ലയോ എത്ര സാരോപദേശങ്ങൾ നീ നൽകുന്നു മിത്രമായി ദുഃഖിതർക്കാലംബമേകുന്നു സ്നേഹവും ത്യാഗവും നിന്നിലായി മേളിച്ചു ലോകത്തിലാകെ പ്രസിദ്ധിയാർജിച്ചു നീ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തുടർന്നുള്ള വരികളിലും മുഹമ്മദേനാ വിളിക്കുന്നത്, മുഹമ്മദേനാ വിളിക്കുന്നത്, നീ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുപോലെ തന്നെ കവിതയിൽ മാത്രമല്ലല്ലോ, നമ്മുടെ കേരളത്തിലെ ഒരു മുസ്ലിയാരുടെ മകൻ, കാന്തപുരം മുസ്ലിയാരുടെ മകനായ അബ്ദുൽ ഹക്കീം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചു പറഞ്ഞപ്പോ നീ നീ എന്ന് പറഞ്ഞിട്ടില്ലേ, നീ നീ എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ലേ? തു സിന്ദാ ഹെ വല്ലാ, തു സിന്ദാ ഹെ വല്ലാ, മേരേ ചശ്മെ ആലം സേ ചുപ് ജാനേ വാലേ. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിൽ അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിൽ അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക മക്കളെ, നമുക്കത് അനുവദനീയമാണോ? ബഹുമാനം കവിഞ്ഞിട്ടാണാ പറയുന്നത്. ചോദിക്കട്ടെ അബ്ദുൽ ഹക്കീമേ, ചോദിക്കട്ടെ അബ്ദുൽ ഹക്കീമേ, ബാപ്പ അബൂബക്കർ മുസ്ലിയാർ വീട്ടിലേക്ക് കയറി വരുമ്പോ ഓ അബൂബക്കറേ എവിടുന്നാ നീ വരുന്നതെന്ന് ചോദിക്കുമോ? ബാപ്പയോട് സ്നേഹമില്ലേ, ബഹുമാനമില്ലേ? വീട്ടിൽ കയറി വന്നിട്ട് ഉമ്മാ അബൂബക്കർ എവിടുക്കാ പോയത്?